നമസ്കാരം. പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തു നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഏതു വിധേനയും ഉയർന്നു വരാനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്നത്. പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്താനുള്ള ഒരു തത്രപ്പാടിലാണ് ബംഗാൾ മുഖ്യമന്ത്രി. അതിനുവേണ്ടി അവർ അവിടുത്തെ ഭരണം പോലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസിനെ വകഞ്ഞുമാറ്റി ആ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ മമതാ ബാനർജി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറി ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പി. സി ബി ഐയും ഇ ഡിയും തുടങ്ങിയ അന്വേഷണ ഏജൻസികളെല്ലാം ഇന്ന് പശ്ചിമ ബംഗാളിൻ്റെ ഭരണ സിരാ കേന്ദ്രങ്ങളിൽ കയറി നിരങ്ങുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഇ ഡി റെയ്ഡ് അതിനൊരു ഉദാഹരണമാണ്. ബംഗാളിലെ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ പെൺ സുഹൃത്തിൻ്റെ ഫ്ളാറ്റിൽ ഇ ഡി പരിശോധനയ്ക്കെത്തുമ്പോൾ അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം കള്ളപ്പണം ആ ഫ്ളാറ്റിനുള്ളിൽ ഉണ്ടാകുമെന്ന്. ഏതാണ്ട് 21 കോടി രൂപയുടെ കറൻസിയാണ് ആ ഫ്ളാറ്റിൽ നിന്നും ഇ ഡി പിടിച്ചെടുത്തത്. 2 ദിവസമെടുത്താണ് അവർ അത് എണ്ണി തിട്ടപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ഫോണുകൾ, 10 മൊബൈൽ ഫോണുകൾ അവിടെ നിന്ന് പിടിച്ചെടുത്തു. നിരവധി കണക്കിൽപ്പെടാത്ത സ്വത്തുക്കളുടെ രേഖകൾ പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയുമായി ബന്ധപ്പെട്ട നേരിട്ട് ബന്ധമുള്ള മോഡലും സിനിമാ നടിയുമായ അർപ്പിത മുഖർജിയുടെ ഫ്ളാറ്റിൽ നിന്നും ഇത്രയും അനധികൃത സ്വത്ത് പിടിച്ചെടുത്തിരിക്കുന്നു. അർപ്പിത മുഖർജിയും അതുപോലെ തന്നെ പാർത്ഥ ചാറ്റർജിയും നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇ ഡിക്കറിയാം. അതിനുള്ള എല്ലാ തെളിവുകളും ഇ ഡിയുടെ പക്കലുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ പാർത്ഥ ചാറ്റർജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ മന്ത്രിക്ക് ഒരു പെൺ സുഹൃത്ത് മാത്രമല്ല, ഇനിയും ബിനാമികളുണ്ട് എന്നാണ് പുറത്തുവരുന്ന പുതിയ കഥകൾ. ഇ ഡി അത് സംബന്ധിക്കുന്ന രേഖകളുമായി അന്വേഷണം തുടരുകയാണ്. മന്ത്രിയുടെ അറസ്റ്റിന് ശേഷവും ഇ ഡി ഈ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ തുടരുകയാണ്. അപ്പോഴാണ് പശ്ചിമ ബംഗാളിലെ ഒരു സർവകലാശാലയിലെ ബംഗാളി വിഭാഗം മേധാവിയായ മോണോലിസ ദാസ് എന്ന അധ്യാപിക, അവരും വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ബന്ധം പുറത്തു വരുന്നത്. അവർക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 10 ആഡംബര ഫ്ളാറ്റുകളുണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പാർത്ഥ ചാറ്റർജിയുടെ അനധികൃത സ്വത്താണ് ഈ 2 പെൺസുഹൃത്തുക്കളുടെയും പേരിലാക്കിയിരിക്കുന്നത് എന്നാണ് ഇ ഡിയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും നിഗമനം. നമുക്കറിയാം, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് വിദ്യാഭ്യാസ മന്ത്രിയായ പാർത്ഥ ചാറ്റർജി. അതുകൊണ്ട് തന്നെ ഇത്രയധികം കണക്കിൽപ്പെടാത്ത കള്ളപ്പണവും സ്വത്തുക്കളും വിദ്യാഭ്യാസ മന്ത്രിയുടെ ബിനാമിമാരായ 2 യുവതികളിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അവിടെ പ്രതിരോധത്തിലാകുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടെടുത്തു വെച്ച് ബി ജെ പിയെ ഒന്ന് ഞെട്ടിക്കാനൊരുങ്ങുന്ന ഉരുക്കു വനിതയായിട്ടാണ് പല പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയെ കാണുന്നത്. പക്ഷേ ഇത്രയും വർഷത്തെ തുടർ ഭരണം കൊണ്ട് ബംഗാളിൽ അവരുണ്ടാക്കിയ അനധികൃത സ്വത്തുക്കൾ, ആ സ്വത്തുക്കളുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നോർക്കുമ്പോൾ ഞെട്ടിക്കുന്ന അഴിമതി കഥകളാണ് ഇനിയും പുറത്തു വരാനുള്ളത് എന്ന് വ്യക്തമാണ്. വിദ്യാഭ്യാസ വകുപ്പ് താരതമ്യേന അഴിമതിക്ക് സാധ്യത കുറഞ്ഞ വകുപ്പാണ്. എന്നിട്ട് പോലും ശതകോടികൾ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ അഴിമതി കാട്ടിയിരിക്കുന്നു മമതയുടെ മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാം തസ്തികകൾ അല്ലെങ്കിൽ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി അനധികൃതമായിട്ടാണ്. ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണ് ഓരോ തസ്തികകളും നികത്തിയിരിക്കുന്നത് എന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ കോടിക്കണക്കിന് ശതകോടികളുടെ അഴിമതി വിദ്യാഭ്യാസ മന്ത്രി തന്നെ കാട്ടുമ്പോൾ, മുഖ്യമന്ത്രിയാകട്ടെ മറ്റു പല വകുപ്പുകളുമുണ്ട്, വനം വകുപ്പ് ഉൾപ്പെടെ, ധനകാര്യ വകുപ്പ് ഉൾപ്പെടെ മറ്റു പല വകുപ്പുകളിലും, വ്യവസായ വകുപ്പ്, ഇതിലെല്ലാം എത്രമാത്രം അഴിമതി നടന്നിട്ടുണ്ടാകും എന്നാണ് ജനം ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വന്നു കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണത്തിലെത്തുമെന്ന പ്രതീക്ഷ പോലും നൽകിയിട്ടുണ്ട് എങ്കിലും ഒന്നുമല്ലാതിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന്
കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും എല്ലാം കടത്തിവെട്ടി തൃണമൂൽ കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൽ വലിയൊരു വെല്ലുവിളി ഉയർത്താനുള്ള ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താനുള്ള മമതയുടെ ശ്രമം. പക്ഷേ ആ ശ്രമത്തിനിടയിൽ ശതകോടികൾ വെട്ടിച്ച് കീശയിലാക്കുന്നതിനിടയിലാണ് മമതയെയും കൂട്ടരെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കയ്യോടെ പിടിച്ചിരിക്കുന്നത്. അതെല്ലാം തങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ ബിനാമി ഇടപാടുകളാക്കി മാറ്റിയപ്പോൾ ഇ ഡിയും സി ബി ഐയും ഇരച്ചു കയറി കണ്ടെത്തിയത് അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.